എല്ലാവർക്കും നമസ്കാരം. പാച്ചുണ്ണീസ് വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ നൽകി വരുന്ന സപ്പോർട്ടിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നമ്മൾ 1K അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മാത്രം സപ്പോർട്ട് കൊണ്ടാണ് അവിടെ എത്തിയതെന്ന് എനിക്കറിയാം. തുടർന്നും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും എൻ്റെ വീഡിയോകൾക്ക് പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം മട്ടൻ കുർമ ഡൽഹിയിലുള്ള ഗോപിനാഥൻ ചേട്ടൻ വെച്ചിട്ട് എനിക്ക് വാട്സപ്പിൽ അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു ചേട്ടാ. എല്ലാവരോടായിട്ട് എനിക്കൊരേ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ വീഡിയോ കാണുമ്പോഴും അതുപോലെ തന്നെ റെസിപ്പി ട്രൈ ചെയ്യുമ്പോഴും നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അതാത് റെസിപ്പിയുടെ താഴെ കമൻസ് ചെയ്യണം. അത് കണ്ടിട്ടാണ് മറ്റൊരു വ്യക്തിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രയോജനം ഉണ്ടാവുന്നത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 4 കോഴിമുട്ട ഉപയോഗിച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. മീഡിയം വലിപ്പത്തിലുള്ള 3 സവോള, അധികം പുളിയില്ലാത്ത 2 വലിയ തക്കാളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 എരിവുള്ള പച്ചമുളക്. എല്ലാം ഞാൻ അരിയണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അരിഞ്ഞ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. അപ്പം ഞാനത് ചിരവി എടുത്തിട്ടുണ്ട്. മുമ്പേ കൂട്ടി എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ എളുപ്പമാവും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 2-3 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കായ, 1/2 ടീസ്പൂൺ നല്ല ജീരകം എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ലോണം മൂത്ത് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ചൂട് കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മൂത്ത് വരും കേട്ടോ. അതുപോലെ അടിയില ഒട്ടിപ്പിടിക്കണത് അപ്പപ്പോൾ ഇതുപോലെ ചിരണ്ടിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ആ ഭാഗം കരിയും. തേങ്ങ മൂത്ത് വരുന്നുണ്ട്, കളറ് മാറണത് നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി അതുപോലെ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരണം കേട്ടോ. അടുത്ത് വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ തേങ്ങ നമ്മളൊരു 8-9 മിനിറ്റ് ഇളക്കിയിട്ടോ. ഉള്ളിയും ഏകദേശം ആ ടൈം എടുക്കും. ഉള്ളി ഒരു 6-7 മിനിറ്റ് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് വീണ്ടും നല്ലോണം ഇളക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം മൂത്ത് വരണം. അത് മൂത്ത് വന്ന് ഈ പരിവാകുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. അടിയിൽ പിടിക്കരുത്. തക്കാളി ഇട്ടതുകൊണ്ട് പെട്ടെന്ന് അടിയിലൊന്നും പിടിക്കില്ല. പിന്നെ അടച്ച് വെച്ച് വേവിക്കേണ്ട കേട്ടോ. അപ്പോൾ അതൊരു വെള്ളത്തിൻ്റെ പരിവാവുകയുള്ളൂ. നമുക്കിതിലെ വെള്ളം ഡ്രൈ ആയി വരികയാണ് വേണ്ടത്. നമുക്കിതിലേക്ക് ഒരു 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഇതിലേക്ക് വെന്ത് ചേരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മസാലക്കൂട്ടുകളും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. പൊടികളെല്ലാം കരിയുന്നതിന് മുൻപ് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കുക. ഈ ഇളക്കെല്ലാം ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കണത് കേട്ടോ. ആദ്യം നന്നായിട്ട് തേങ്ങ വറുക്കണം. അത് കഴിഞ്ഞ് ഉള്ളി നല്ലോണം വഴറ്റണം. അത് കഴിഞ്ഞ് പൊടികളൊക്കെ ചേർത്ത് തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റണം കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കരുത്. അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അവസാനം തക്കാളിയൊക്കെ വെന്ത് കുഴഞ്ഞ് ഒരു 20 മിനിറ്റ് പോയി ഈ പരിവാവും. അപ്പം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. സ്റ്റവ് നമുക്ക് ഫുൾ ഫ്ലെയിമിലിടാം കേട്ടോ. തൈര് ചേർത്ത ഭാഗം നടുവിൽ മാത്രം ഇളക്കുക. ഒന്നിച്ചു കൂട്ടി കുഴക്കരുത്. ആ തൈര് ഈ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ട് എണ്ണ ഊറി വരും. അതുവരെ ഈ നടുവിലത്തെ മാത്രം ഇളക്കുക. അതിനുശേഷം ഒന്നിച്ചിട്ട് കണ്ടില്ലേ, അപ്പം അതിൽ വെള്ളം ഒട്ടുമില്ല, എണ്ണയാണ് ഇറങ്ങി വരുന്നത് കാണുന്നത്. അപ്പം നമ്മൾക്ക് ഒന്നിച്ചിട്ട് കൂട്ടി ഇളക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്നുകൂടി വെള്ളം വറ്റി വരുന്നത് വരേക്കും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അവസാനം ദൈ പരിവായി വരുമ്പോൾ
ഇളക്കൽ നിർത്തിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്, ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഒന്ന് പരിപരിപ്പായിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത് കേട്ടോ. നല്ല നൈസായി അരക്കണ്ട. കാണാലിയേ, ഞാനിപ്പോൾ ആദ്യത്തെ അരച്ചെടുത്തതാണ്, തെരുതെരുപ്പായിട്ട് തന്നെയാണ് അരച്ചിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് മുഴുവനും അരച്ചെടുത്തു കൊണ്ടുവരാം. ഞാൻ ചെറിയ ജാറിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് അരക്കണത്. വലിയ ജാറിലാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് അരയും. ഇതൊക്കെ നമ്മൾ തന്നെ കഴുകണ്ടേ, അതുകൊണ്ട് ഞാൻ ചെറിയ ജാർ തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓണാക്കാം. ഒപ്പം തന്നെ എത്ര ഗ്രേവിയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്ര വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 250 ml ആ മിക്സിയുടെ ജാറിലിട്ടിട്ട് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ ആവുമ്പോഴേ ഇത്ര വെള്ളമേ വേണ്ടുള്ളൂ. ഇത് വല്ലാണ്ട് വെള്ളമായിട്ടുണ്ടെങ്കിൽ അത് അത്ര സുഖം ഉണ്ടാവില്ലേ. കറി ഇതാ കണ്ടോ, അങ്ങനെ കട്ടിക്ക് വീഴണ പരുവം. അപ്പം ഞാനിങ്ങനെയാണ് ഇതെടുക്കണത്. അതുകൊണ്ട് തന്നെ ഇത്രയ്ക്ക് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറവും. കറക്റ്റ് ഇങ്ങനെ പ്ലേറ്റിൽ ഒഴിക്കുമ്പോൾ തന്നെ അവിടെ തന്നെ നിന്നിട്ട് ഒഴുകി പോവാത്തൊരു പരുവം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി തിളക്കട്ടെ. തിളച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പോഴാണ് മുട്ടയിലേക്ക് മസാല പിടിക്കുള്ളൂ. അപ്പം ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ പറയുകയാണ്, പാച്ചുണ്ണീസ് വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻസ് ചെയ്യാനും, വീഡിയോ നന്നെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കും കൂടി വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. പിന്നെ അധികം എരിവൊന്നും ഇല്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഈ കറി ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മല്ലിയുടെ ഇല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. അത് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.